ിയൽ എന്റെ ഉമ്മതീയൾ നി അപ്പം നല്ല ഈമത്തിലുള്ള പാട്ടാണ് ഞങ്ങൾ ഇപ്പൊ കേട്ടത് പാട്ടിൽ തന്നെ ഒരു പ്രണയം തങ്ങി നിൽപ്പുണ്ട് അപ്പൊ എന്താ സെലിബ്രിറ്റി ക്രഷ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരുമകൾ പങ്കുവെക്കാനുണ്ടോ ഓക്കെ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ ഞാൻ എന്തെങ്കിലും പോസ്റ്റുകൾ ഇടുക ഈ പ്രണയം റിലേറ്റഡ് റിലേറ്റഡായിട്ട് എന്തെങ്കിലുമൊക്കെ പോസ്റ്റുകൾ ഇടുമ്പം അതിൻ്റെ അടിയിൽ വന്നിട്ട് ആ ഞാൻ അവരുമായിട്ട് ആയിരുന്നു ഇവരുമായിട്ട് ക്രഷ് അങ്ങനെ പല നടന്മാരുടെയും പേരുകൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ വരാറുണ്ട് ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട് ഒരിക്കലും സംഭവിക്കില്ലാത്ത കാര്യവും സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് ഈ കമന്റ് ബോക്സിൽ വന്നിരുന്നത് അപ്പൊ അത് ആർക്ക് വേണമെങ്കിലും എന്തും പ്രവചിക്കാമല്ലോ ഇപ്പോൾ നമ്മളൊരു നടന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നൊരു ഫോട്ടോ കണ്ടിട്ട് അതൊരു ക്രഷ് ക്രഷല്ലാവോ ഒന്നുമല്ല അത് നമ്മുടെ ഒരു സിറ്റുവേഷൻ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടക്കുന്ന ഒരു ഫോട്ടോ അങ്ങനെ ആയിരിക്കും അല്ലാണ്ട് നമുക്കൊരിക്കലും അവരും അങ്ങനെ ചിന്തിച്ചിട്ടില്ല നമ്മളും ചിന്തിക്കുന്നില്ല നമ്മൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രണയം സുഖമുള്ള ഒരു അനുഭവമാണെന്ന് എല്ലാവരും പറയും പക്ഷെ എന്നെ സംബന്ധിച്ച് പ്രണയം എന്ന് പറയുന്നത് ഭയങ്കര വിഹാര നിർഭരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് അതൊരു കൊടുക്കൽ വാങ്ങല കമ്മിറ്റ്മെന്റ്സ് ആണ് അപ്പൊ അത്ര കമ്മിറ്റ്മെന്റ്സിലേക്ക് ഒന്നും പോകാൻ എനിക്ക് തൽക്കാലം താല്പര്യമില്ല പ്രണയത്തിന് ഞാൻ തൽക്കാലം ഒരു മൂടി ഇങ്ങനെ ഒരു ബോക്സിൽ വെച്ചിരിക്കുക പ്രണയമേ നീ അവിടെ ഇരിക്കൂ സമയമാകുമ്പോൾ ഞാൻ നിന്നെ എടുക്കാം അങ്ങനെ ഒരാള് വരുന്നുണ്ട് ഇവൻ കമൻസിലൊക്കെ ഇൻ ബോക്സിലും ഒക്കെ മെസ്സേജുകൾ അല്ലെങ്കിൽ എവിടെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ വന്ന് സംസാരിക്കാറുണ്ട് ബട്ട് അതെല്ലാം ഓരോരുത്തരുടെ ഒരു മെന്റാലിറ്റി ആയിട്ടാണ് പക്ഷെ ഞാൻ തിരിച്ചങ്ങോട്ട് യെസ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കൊടുക്കുമ്പോഴാണ് ആ പ്രണയം അവിടെ ഉണ്ടാകുന്നത് ഞാൻ എത്രത്തോളം അതിനെ നിരുത്സാഹപ്പെടുത്തുന്നു അല്ലെങ്കിൽ അതിനെ നെവർ മൈൻഡ് ആയിട്ട് കാണുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് പ്രണയം എന്ന് ഇല്ല ഉണ്ടായിരുന്നു ഇപ്പ ഇല്ല ഐ എം ഫ്രീ ബേർഡ് ബോർഡ് നമുക്ക് റാപ്പിഡ് ആണ് അപ്പം അപ്പം പടപടാന്ന് ഉത്തരം സെലിബ്രിറ്റി സെലിബ്രിറ്റി അർജുൻ ഓസ്ട്രേലിയയില് മെൽബോർ എന്ന് ആള് അതുകൊണ്ട് ആളുടെ പേര് അർത്ഥമില്ല പറയുന്നതിനേറ്റ് ഡ്രസ് സാരി കളർ എല്ലാ കളറും ഇഷ്ടമാണ് പേസ്റ്റൽ ഷെയ്ഡുകളാണ് കൂടുതൽ ഇഷ്ടം ഇപ്പം മനസ്സിലുള്ള ഒരു പെട്ടെന്ന് ഒരു പ്രതീക്ഷ അപ്പം ഇത്രയും നേരം സഹാരിച്ചും ഡോറയ്ക്കും നന്ദിയുണ്ട് അപ്പം ഫ്യൂച്ചറിലും എന്തെങ്കിലുമൊക്കെ പ്രൊജക്ടായിട്ട് മാമുമായിട്ട് മീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ളൊരു വിശേഷം ആണ് പറയുന്നത് സോ മച്ച്